നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് വില ആറ് രൂപ കൂട്ടാൻ മന്ത്രിസഭ അനുമതി നൽകി അഞ്ചു രൂപ എങ്കിലും കൂട്ടേണ്ടി വരുമെന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി നേരത്തെ പറഞ്ഞത് എട്ട് രൂപ കൂട്ടണമെന്നാണ് മിൽമ ആവശ്യപ്പെട്ടിരുന്നത് എന്നു മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുമെന്ന് മിൽമ തീരുമാനിക്കും ഗവർണർക്കെതിരെ എൽഡിഎഫ് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഗവർണർ എടുത്ത നടപടി വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്കാണ് ഗവർണർ നിർദ്ദേശം നൽകിയത് ഇത് വ്യക്തമാക്കി രാജ്ഭവൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി നിയമസഭ ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഓർഡിനൻസ് അപ്രസക്തമായെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയില് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമവിരുദ്ധമായ നടപടികൾ സർക്കാർ ചെയ്യുന്നത് സാധാരണമാകുകയാണെന്നും സഭ സമ്മേളിക്കുമ്പോൾ ചാന്സലറെ നീക്കാനുള്ള ബില്ല് കൊണ്ടുവരുമോ എന്നതിൽ തനിക്ക് വ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂർ എം പി പങ്കെടുക്കുന്ന സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി ഹൈക്കമാൻഡിന് കത്തയച്ചു ശശി തരൂരിനെ വിലക്കിയവർക്കെതിരെ നടപടി വേണമെന്നാണ് കത്തിലെ ആവശ്യം രാഹുൽ ഗാന്ധി എഐസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കാണ് കത്തയച്ചത് കോൺഗ്രസിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്ന ആരോപണത്തിനെതിരെ ശശി തരൂർ എം തനിക്കെതിരെ ഉയർന്ന വിഭാഗീയത എന്ന ആരോപണം വിഷമമുണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു മലബാറിൽ വ്യത്യസ്ത പരിപാടികളിലാണ് താൻ പങ്കെടുത്തത് എല്ലാം പൊതുപരിപാടികളാണ് ഇതിൽ വിഭാഗീയത ഉണ്ടാക്കുന്നത് ഏതാണെന്ന് എനിക്ക് അറിയണമെന്നും ശശി തരൂർ ശശി തരൂർ എംപിക്കെതിരായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് തള്ളി കെ മുരളീധരൻ എം പി മലബാറിലെ ജില്ലകളിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ യാതൊരുവിധ വിഭാഗീയതയും ശശി തരൂർ നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ശശി തരൂർ ഒരു നേതാവിനെയും വിമർശിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ എം പി ശശി തരൂരിനെ പോലുള്ള വ്യക്തികളെ കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് മുൻമന്ത്രി എ കെ ബാലൻ കോണ്ഗ്രസിലേത് സംഘടനാപരമായ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നും പ്രതിച്ഛായുള്ള ഒരാൾ കോൺഗ്രസിന്റെ മുഖമാകുന്നത് നിലവിലുള്ള പലര്ക്കും പ്രയാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അഭിപ്രായം പറയാൻ സി ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കതിരൂർ മനോജ് വധക്കേസിന്റെ വിചാരണ മാറ്റണമെന്ന സി ബി ഐയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി നാലു മാസത്തിനുള്ളിൽ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി വിചാരണ കോടതി നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം വിചാരണ മാറ്റണമെന്ന സി ബി ഐയുടെ ആവശ്യം രാഷ്ട്രീയപരമെന്ന് കോടതി വിമർശിച്ചു പെരിയാ കേസ് പ്രതികളുടെ ജയിൽ മാറ്റാൻ ഉത്തരവ് കണ്ണൂരിൽ നിന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റാനാണ് കൊച്ചിയിലെ സി ബി ഐ കോടതി ഉത്തരവിട്ടത് കോടതി അനുമതിയില്ലാതെ കേസിലെ പ്രതി പീതാംബരന് ആയുർവേദ ചികിത്സ നൽകിയത് വിവാദമായിരുന്നു സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് കോടതിയിൽ നിന്ന് മാപ്പ് എഴുതി നൽകി സംസ്ഥാനത്ത് മദ്യവില കൂടും രണ്ടു ശതമാനം വില വർധിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു മദ്യ കമ്പനികൾ ബീവറേജസ് കോർപ്പറേഷന് മദ്യം നൽകുമ്പോഴുള്ള വിറ്റുവരവ് നികുതി ഒഴിവാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വിൽപ്പന നികുതി രണ്ട് ശതമാനം കൂട്ടാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായത് മംഗളൂരു സ്ഫോടനത്തിന് മുൻപ് പ്രതികൾ ട്രയൽ നടത്തിയെന്ന് കണ്ടെത്തൽ ഷാരിഖിനെ എൻ ചോദ്യം ചെയ്തതോടെയാണ് ഇക്കാര്യം വ്യക്തമായത് ഷിമോഗയ്ക്ക് സമീപം തുമഗ നദിക്കരയിലാണ് ട്രയൽ സ്ഫോടനം നടത്തിയത് മംഗളൂരു സ്ഫോടനത്തിന് ഒരാഴ്ച മുൻപായിരുന്നു ട്രയൽ സ്ഫോടനമെന്നുമാണ് ലഭിക്കുന്ന വിവരം മംഗളൂരു സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി കർണാടക പോലീസ് രാജ്യാന്തര തീവ്രവാദ സംഘടനകളുമായി ഷാരിക്കിനുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു സ്ഫോടനം ആസൂത്രണം ചെയ്ത അബ്ദുൾ മദീൻ താഹയ്ക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് കണ്ടെത്തിയ ശിവമോഗ സ്വദേശികളായ അറാഫത്ത് അലി മുസാഫിർ ഹുസൈൻ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കാർ വാങ്ങാനുള്ള സർക്കാർ ഉത്തരവിനെ ന്യായീകരിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സർക്കാരിന് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കണം യാത്ര ചെയ്യേണ്ടത് അടിസ്ഥാന ആവശ്യമാണെന്നും സർക്കാരിന്റെ സാധാരണ ചെലവുകൾ മാത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പില് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പന്ത്രണ്ട് പേരെ കൂടി ബി ജെ പി സസ്പെന്ഡ് ചെയ്തു ഡിസംബര് അഞ്ചിന് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ സീറ്റുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർക്കെതിരെ ആറു വർഷത്തെ സസ്പെന്ഷനാണ് ബി ജെ പി നല്കിയിരിക്കുന്നത് കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസത്തിനെതിരെ ഹൈക്കോടതി ആത്മപരിശോധന ആവശ്യമാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പരാമർശിച്ചു കേസുകളിലെ കാലതാമസം പൊതുസമൂഹത്തിന് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു വിവിധ കോടതികളിലായി കെട്ടിക്കിടക്കുന്ന ഏറെ പഴക്കമുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ നല്കിയ ഹർജികളിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി ആക്ടിവിസ്റ്റ് ടീസ്റ്റ് സെറ്റില്വാദിന്റെ എന് ജിഒ ആയ ജസ്റ്റിസ് ആൻഡ് പീസ് ഹര്ജി ഉന്നയിച്ചപ്പോഴാണ് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉറപ്പ് നല്കിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് നേരെ ആക്രമണം ന്യൂറോ സർജറി വിഭാഗത്തിലെ വനിതാ പി ജി ഡോക്ടറെയാണ് രോഗിയുടെ ബന്ധു ആക്രമിച്ചത് രോഗി മരിച്ചുവെന്ന് അറിയിച്ചതോടെ ബന്ധു ഡോക്ടറെ തള്ളിയിട്ട ശേഷം വയറ്റിൽ ചവിട്ടുകയായിരുന്നു വയറിൽ ചവിട്ടേറ്റ വനിതാ ഡോക്ടർ ചികിത്സയിലാണ് ശബരിമല തീർത്ഥാടനത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ സർവീസുകൾക്കെതിരെ വ്യാപക പരാതി അമിത നിരക്കിനു പുറമേ ടിക്കറ്റ് ചാർജിൽ കൃത്യതയില്ലെന്നുമാണ് തീർത്ഥാടകരുടെ ആരോപണം എന്നാൽ നിരക്ക് വർധനയെന്നത് നുണപ്രചാരണമെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം യൂറോപ്പിലെ ജീവനക്കാർക്ക് യൂണിയൻ രൂപീകരിക്കാൻ അനുമതി നൽകിയ ഐ ടി ഭീമനായ വിപ്രോ ഇങ്ങനെ അനുമതി നൽകുന്ന ആദ്യ ഇന്ത്യൻ ഐ ടി സ്ഥാപനമാണ് വിപ്രോ ജീവനക്കാരെ യൂറോപ്യൻ വർക്ക് കൗൺസിൽ രൂപീകരിക്കാനും പ്രവർത്തിക്കാനും ഇനി മുതൽ വിപ്രോ അനുവദിക്കും ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഗ്രൂപ്പ് എഫിൽ നിന്നും ഇയിൽ നിന്നും രണ്ടു വീതം മത്സരങ്ങൾ വൈകിട്ട് മൂന്ന് മുപ്പതിന് നടന്ന മത്സരത്തിൽ മൊറോക്കെതിരെ ക്രൊയേഷ്യ കളത്തിലിറങ്ങി ആറ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ജപ്പാനെ നേരിടും ഒമ്പതേ മുപ്പതിനുള്ള മത്സരത്തിൽ സ്പെയിൻ കോസ്റ്റാറിക്കയെയും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബെൽജിയം കാനഡയെയും നേരിടും ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി